നിർബന്ധം അവള് ഡാൻസ് അരങ്ങേറ്റത്തിന് വന്നാ കണ്ണ റിഹേഴ്സൽ ഒക്കെ എടുക്കാൻ വലിയ മുറി കൊടുക്കണ്ടേ? നിന്റെ സാധനങ്ങളൊക്കെ കൊച്ചു മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കില്ല, ഈ മുറി എന്റേതാ പണ്ട് മുതലേ. ഓ, നീ എന്തിനാ കണ്ണ ഒച്ച എടുക്കുന്നേ? ഏ, ഞാനല്ല കൊടുത്തത്, അമ്മയാ. അങ്ങോട്ട് പോയി ചോദിക്ക്. ചെല്ല്. എന്നാ പണി അമ്മൂമ്മയെ കാണിച്ച്? എന്റെ മുറി എന്തിനാ വല്ലവർക്കും കൊടുത്തത്? വല്ലവർക്കാണോ കൊടുത്തത്? രാധിക മോക്കല്ലേ കൊടുത്തത്? അവൾ 9 വർഷം കഴിഞ്ഞിട്ട് വരിക. പോരെങ്കിൽ അവൾക്ക് ഡാൻസ് റിഹേഴ്സൽ ഇട്ട് നടത്താനുള്ളതാ. ഓ, ഡാൻസ് എനിക്ക് പഠിക്കാനുള്ളതാ. എനിക്ക് ആ മുറിയിൽ ഇന്നാലും പഠിത്തം വരും. എനിക്ക് ആ മുറി തന്നെ വേണം. വെറുതെ ഇരിക്കണ്ണ. രാധിക അവൾ ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിച്ചിട്ടില്ല. അവൾക്ക് കുറച്ച് പച്ചക്കറി കൂട്ടാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴാ അവന്റെ ഒരു മുറി പ്രശ്നം. അരളിമര ചോട്ടിൽ വെച്ച് നല്ല മധുരമാ കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞ്
ഞാനൊരു പച്ച തുമ്പിയെ പിടിച്ചു തന്നതും നീ കഴിച്ചതും അതിൽ പിന്നെ എവിടെയായിരുന്നു ഇത്ര കാലം ഇപ്പം വളർന്നല്ലോ ഒത്തിരി മാനം മുട്ടെ എന്റെ മനസ്സ് നിറയെ കണ്ണ പിണങ്ങിയിരിക്കുകയാണോ കൊള്ളാമ നല്ല പണിയാ കാണിച്ചത് ഞാൻ പറയുന്ന ഒന്ന് കേക്കുമോനെ ഒന്നാമത് ആ കുട്ടി ബാംഗ്ലൂരിലൊക്കെ വളർന്നല്ലേ ഇത്ര സൗകര്യമുള്ള മുറിയൊക്കെ കൊടുക്കണ്ടേ മാത്രമല്ല ആ കുട്ടിയുടെ വിസയൊക്കെ ശരിയായി അവൾ അമേരിക്കയ്ക്ക് പോകാനിരിക്കുക അതിനു മുമ്പ് അവളുടെ ഡാൻസ് അരങ്ങേറ്റം നമ്മുടെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്നാണ് ജയദേവമ്മാന്റെ ഒക്കെ ആശ അതിന് റിഹേഴ്സലൊക്കെ എടുക്കണ്ടേ ആ കൂടാതെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ വലിയ ടെൻഷനിലുവാ അതെന്താ ആരോടും പറയണ്ട ഈ തറവാട്ടിൽ അധികകാലം നിർത്തിക്കൂടെന്നാ അവളുടെ ജാതകത്തിൽ അവക്ക് ദോഷാത്രേ അതുകൊണ്ടാണ് അവളെ ബാംഗ്ലൂരിൽ സതിയാൻഡിയുടെ വീട്ടിൽ തന്നെ നിർത്തിയത് ഇനി അവൾ ഇവിടുന്ന് തിരികെ പോകുന്നവരെ എല്ലാവർക്കും അങ്ങലാപ്പ നീ കണ്ടോ അവളെ ഇല്ല ആ രേണുകയുടെ കൈയും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കൂടെ അവളുടെ അമ്മൂമ്മയുണ്ട് നിന്നെ തിരക്കിയായിരുന്നു എന്താ വെച്ചി തപ്പോ ഉണ്ടോ അവിടെ ഇല്ലല്ലോ അവനെ കാണുന്നില്ലേ ചേച്ചി ഇനി എവിടെ പോയി തപ്പാനാ എങ്ങും കാണുന്നില്ലല്ലോ രേണുമോളെ നോക്കിയോ എല്ലായിടത്തും തിരുവാസത്തെ എങ്ങും ഇല്ല കുഞ്ഞമ്മേ എന്റെ ഭഗവതി അവനിതെവിടെ പോയി കുഞ്ഞമ്മ എന്താ കുഞ്ഞമ്മ കണ്ണ എന്റെ മോനെ കാണുന്നില്ല കണ്ണ അവൻ ഇവിടെ എല്ലായിടത്തും നോക്കിയോ വിജി കൊറേ നേരമായി നോക്കുന്നു ഇല്ല നീ വാ പരമേശ്വര കുഞ്ഞിനെയും അല്ല കിണറ്റിലോ കുളത്തിലോ വേണ്ട ബംഗളൊന്നും വേണ്ട അവിടെങ്കിലും പോയി എന്താണോ ഇത് കൊച്ചിനെ കാണാല്ലേ അപ്പഴാ തന്റെ ഒരു കായ്ക്കങ്ങ പോയി നോക്കണു നീ ബഹളം ഉണ്ടാക്കാതെ ഞാൻ അവിടെ എന്നാ നോക്കി കുളിമുറിയിലില്ല കണ്ണ കണ്ണ കൊച്ചു കഴിവേറി നീ പേടിപ്പിച്ചു കളഞ്ഞോടാ അവരും ഉണ്ട് എവിടെ എവിടെ എനിക്ക് എങ്ങനെ അറിയാം അവിടെ എവിടെ ശബ്ദം കേട്ടു മൂത്ര ഒഴിക്കാൻ നീ വേറെ ഒരു സ്ഥലവും കണ്ടില്ലല്ലേ കൊച്ചു ഭീമ നീ ഇത്ര പേടിത്തൊണ്ട ഇനി അവൻ ആരും കളിയാക്കണ്ട നീ പോരു മോനെ എന്തിനാടെ കള്ളം ഇങ്ങനെ പേടിച്ചേ കരയരുത് അവനെ കളിയാക്കിയത് വേണ്ട വേണ്ട ഇനി അവൻ ആരും വഴക്കിടിക്കണ്ട നീ വാ എങ്ങും കൊണ്ടോ അയച്ചു ഒന്ന് കുളിപ്പിക്കട്ടെ നിക്കർ മുഴുവൻ മൂത്രവ ഇതല്ലേ വാസന്തി കണ്ണൻ ആ കണ്ണ അറിയോ ആരാണെന്ന് രാധികയുടെ അമ്മമ്മയാ മഹേശ്വരി ചേച്ചി എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പയ്യനാണെന്ന് എത്ര വയസ്സായി 19 കഴിഞ്ഞു 19 കഴിഞ്ഞു അല്ലേ രാധികയ്ക്ക് 16 ആയുള്ളൂ എടി മോളെ നീ കണ്ടില്ലേ കണ്ണനെ കണ്ണൻ അറിഞ്ഞോ അവള് അമേരിക്കയിൽ പോവാ അവള് ഫസ്റ്റാ പാട്ടിനും പഠിത്തത്തിനും ഒക്കെ ആ പിന്നെ അവക്ക് ഡാൻസും അറിയാം എങ്ങോട്ട് പോന്ന് രാധിയെ വെറുതെ മുറ്റത്തേക്ക് പോവാ സൂക്ഷിച്ചു പോണേ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത നാടാ എന്റെ പൊടി തീർന്നു ആ വിശ്വമ്മന്റെ കടയിൽ നിന്ന് കുറച്ച് പൊടി മേടിച്ചുണ്ടോ
വാങ്ങാ അപ്പൂപ്പ. അപ്പൂപ്പ സത്യ പൊടിയാണോ വാങ്ങേണ്ടത് അതോ കള്ളപ്പൊടിയാണോ? പൊടിയൊക്കെ ഉണ്ടാമോനെ, അവിടെ ഡീക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചല്ലേ. നന്നായി, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എളുപ്പം ഇങ്ങ് എത്തിയേക്കണം. ആ ആ